താങ്ക് യു സോ മച്ച് അജിത് ജി ഫോർ ദിസ് വണ്ടർഫുൾ ഇൻട്രോ. ഇതിൽ കൂടുതൽ സ്വന്തം ഒരു എന്താ പറയുക നാട്ടുകാരിൽ നിന്ന് ഇങ്ങനെ കിട്ടാനില്ല. ഐ എം താങ്ക് യു സോ മച്ച്, വെരി മച്ച് താങ്ക്ഫുൾ ടു യു. സത്യം പറയട്ടെ, മുറ്റത്തെ മുല്ലയ്ക്ക് ഇത്തിരി മണം കുറവാണ്. അതായത് ഞാൻ എല്ലാ ജില്ലയിലും ഓടി നടന്ന് ഇനോഗ്രേറ്റ് ചെയ്യാറുണ്ട്. കമ്പാരിറ്റീവ്ലി ഇനോഗ്രേഷന്റെ എണ്ണം എടുത്ത് നോക്കുകയാണെങ്കിൽ സ്വന്തം നാട്ടിൽ തന്നെയാണ് ഏറ്റവും കുറവ്. അപ്പോ അത് ഒരു പക്ഷേ എന്താ പറയാ, നമ്മൾ ആരും തമ്മിൽ ഫോർമാലിറ്റി വേണ്ട, ഇവിടെ തന്നെ പിച്ച് വെച്ച് എന്നത് ഇവിടെയൊക്കെ കാണാം. ഒരു തവണ പറഞ്ഞിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒക്കെ ഈ തൃശ്ശൂർ റൗണ്ട് സ്ഥിരമായിട്ട് ഓടി നടക്കുന്ന ടൂ വീലറിലൊക്കെ പോകുന്ന ഒരാളാണ് ഞാൻ, മേ ബി അതുകൊണ്ടായിരിക്കും. പക്ഷേ സത്യം പറഞ്ഞാൽ നെഞ്ചിൽ ഭയങ്കര ഒരു സന്തോഷം. നമ്മൾ പറയില്ലേ ഇവിടെ ഒരു ഒരു പെട്ടെന്ന് പറഞ്ഞപ്പോണ്ടല്ലോ, ഇത്രയധികം ആൾക്കാർ ലൈക് ചോയ്സിൽ അല്ലെങ്കിൽ ഓപ്ഷൻ ആയിട്ട് ഉണ്ടായിട്ടും എന്നെ സെലക്ട് ചെയ്തു, അല്ലെങ്കിൽ ലക്ഷ്മി തന്നെ മതി എന്ന് പറഞ്ഞത് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം. എന്തായാലും 3 ഡയറക്ടേഴ്സ് ഇവിടെ ഉണ്ട്, അജിത് ജി, അതുപോലെ തന്നെ നമ്മുടെ ബാലചന്ദ്രൻ ജി, ദെൻ നമ്മുടെ സുരേഷ് ചേട്ടൻ സുരേഷ് ജി. അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും ആ ഒരു ഇൻവിറ്റേഷൻ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും അധികം ഒരു അഭിമാനവും അതിലേറെ ഒരു അഹങ്കാരവും ഉണ്ട് നേരെ അങ്ങോട്ട് നോക്കുമ്പോഴോട്ടോ. കാരണം ഓറക്സ് ബിൽഡേഴ്സിന്റെ ലിയാഡിന്റെ മോക്കപ്പ് ഫ്ലാറ്റ് ഇനോഗ്രേഷൻ ആണ്. ഒരുപാട് പേര് ഇവിടെ എത്തിയിട്ടുണ്ട്, അതും തൃശ്ശൂർക്കാർ. എല്ലാവർക്കും സുഖാണോ? ശരിക്കും സുഖാണോ? തൃശ്ശൂരിന്റെ വൈബ് ഇതല്ല. നിങ്ങളുടെ കഴിവല്ലേ എനിക്ക് ഇത്തിരിയെങ്കിലും കിട്ടിയിട്ടുള്ളത്? എനിക്ക് ഇത്തിരി കഴിവേ ഉള്ളൂ, ആ കഴിവ് കംപ്ലീറ്റ് തൃശ്ശൂർക്കാരുടെ നിന്ന് കിട്ടിയിട്ടുള്ളത് അല്ലേ. സുഖാണോ എല്ലാവർക്കും? ആദ്യം തന്നെ നമ്മുടെ നാട്ടുകാരോടൊക്കെ നന്ദി പറയുകയാണ്. കാരണം എന്റെ തുടക്കം നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ തന്നെ MCV എന്നാണ്. പാട്ടുപാടി ചോദ്യം ചോദിക്കലായിരുന്നു ഏറ്റവും ആദ്യം. ഇപ്പോഴും എനിക്ക് പേയ്മെന്റ് ഓർമ്മയുണ്ട്. അതായത് എന്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ 100 രൂപയ്ക്കാണ്. പാട്ടുപാടി എല്ലാ ഞായറാഴ്ചയും ഞാൻ ചോദ്യം ചോദിക്കുകയാണ് എന്റെ ഒരു ഫസ്റ്റ്. അതിനുശേഷം TCV ഇവിടെ ഉണ്ടോ? TCV ആയിരുന്നു. യെസ്, ആ നമസ്കാരം. അതിനുശേഷം TCV ആയിരുന്നു. അങ്ങനെ നിങ്ങൾ വളർത്തിയ ഒരാളാണ് ഞാൻ. അതിനുശേഷമാണ് സാറ്റലൈറ്റ് ചാനലൊക്കെ സ്വപ്നം കണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയോണ്ടാണ് എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ. അപ്പൊ ആദ്യം തന്നെ തൃശ്ശൂർക്കാരുടെ സ്വന്തം ജില്ലയിൽ അത്രയും ഒരു സപ്പോർട്ട് കിട്ടിയത് കൊണ്ട് മാത്രമാണ് ഇന്ന് എന്തെങ്കിലും ഞാൻ ആയിട്ടുള്ളത്. അപ്പോ വലിയൊരു അഭിമാനം ഓറക്സ് ബിൽഡേഴ്സിന്റെ ലിയാഡ് എന്ന് പറയുന്ന ഈ ഒരു പ്രൊജക്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് ചെറിയൊരു കുറ്റബോധമുണ്ട്. എന്താണെന്നറിയോ, നമ്മൾ നേരത്തെ കാണേണ്ടതായിരുന്നു. പക്ഷെ കുഴപ്പമില്ല, കറക്റ്റ് ടൈമാണ്. ഞാനും അതായത് ഒരു ലൈക് വീട് ഇപ്പൊ തൃശ്ശൂർ ഉണ്ടല്ലോ, അപ്പൊ നല്ലൊരു ഫ്ലാറ്റ് തേടി നടക്കുകയായിരുന്നു. അപ്പൊ ഇനിയിപ്പോ നല്ല രീതിയിൽ ഡിസ്കൗണ്ട് ഒക്കെ ചോദിക്കാലോ, ഭയങ്കര ബന്ധമില്ലേ. അപ്പോ ഏറ്റവും ഇംപ്രസ്ഡ് ആയത് മോക്കപ്പ് ഫ്ലാറ്റിന്റെ അതായത് ലോഞ്ചിന് മുമ്പ് തന്നെ എനിക്ക് വീഡിയോസ് എല്ലാം അയച്ചു തന്നിരുന്നു. ശരിക്കും വാട്സാപ്പിൽ വന്നപ്പോ തന്നെ ലൈക് ക്വാളിറ്റി ആണെങ്കിലും ആ ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു സ്റ്റാൻഡേർഡ് ആണെങ്കിലും പിന്നെ ലൈക് റേറ്റും കൂടെ ഞാൻ ആദ്യമായി ചോദിച്ചിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ ഒന്നും കൂടെ ചോദിച്ചു, ഡിജിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയോ? ഇല്ല, ഇത്രയേ ഉള്ളൂ എന്നുള്ളത് പറഞ്ഞു. ശരിക്കും ഇത്രയും നല്ല പ്രീമിയം ആയിട്ടുള്ള ഈ ഒരു കൺസ്ട്രക്ഷൻ വിത്ത് പ്രീമിയം ക്വാളിറ്റി എല്ലാം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ഇത്രയും ഹൃദയ നഗരിയിൽ മെയിൻ റോട്ടിൽ കാലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം ആക്സസിബിൾ ആണ്, അതും ഈസിലി ആക്സസിബിൾ ആണ്. അപ്പോൾ എങ്ങനെയാണ് ഇത്രയും റേറ്റ് കുറവിന് കൊടുക്കാൻ പറ്റണേ എന്നുള്ളത് ഞാൻ ചോദിച്ചപ്പോൾ എല്ലാവർക്കും ഒരു വീട് അല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ളൊരു ഫ്ലാറ്റ് എന്ന് പറയുന്നത് സ്വപ്നമാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ കൊടുക്കുമ്പോൾ ഏറ്റവും നല്ല രീതിയിൽ കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു ലൈക്ക് ഒരു ബ്ലെസ്സിങ് അത് ഇവരിലേക്ക് തന്നെ കിട്ടും. അപ്പോൾ ഓറക്സ് ബിൽഡേഴ്സിൻ്റെ ലൈക്ക് ഇനിയും ഒരുപാട് പ്രൊജക്ട്സ് ഇതാ വരാനിരിക്കുകയാണെന്ന് പറഞ്ഞു. ഒപ്പമുള്ള അസോസിയേഷനെ കുറിച്ചും പറഞ്ഞു. ഒരുപാട് സന്തോഷം. അപ്പം ഇനിയും ഈ ഒരു മുഖമായിട്ടും അതുപോലെ തന്നെ ഓറക്സ് ബിൽഡേഴ്സിൻ്റെ കൂടെ ഞാനും ഉണ്ടാവും. ഒപ്പം സ്വന്തമായിട്ട് ഒരു വീട് വാങ്ങണം, അതായത് ഒരു ഫ്ലാറ്റ് മേടിക്കണം. കാലം മാറിത്തുടങ്ങി എല്ലാവരും ഫ്ലാറ്റിലേക്ക് അപ്പാർട്ട്മെൻറ്റ്സിലേക്ക് സ്വിച്ച് ചെയ്ത് തുടങ്ങുകയാണ് നമ്മുടെ സേഫ്റ്റി എല്ലാം നോക്കിയിട്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ കണ്ടൊരാളാണ്, ഓറക്സ് വിൽ ബി ദ ബെസ്റ്റ് ചോയ്സ്. ആൻഡ് ഇപ്പൊ ഞാൻ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ ലിയാഡ് ഉണ്ട്. ഇനി നമ്മൾ എല്ലാവരും കയറി കാണുകയും ചെയ്യും കേട്ടോ. ഈ പറയുന്നത് വെറും വാക്കല്ല എന്നുള്ളത്, ഓരോ പ്രൊഡക്റ്റ് ആണെങ്കിലും കൺസ്ട്രക്ഷൻ ആണെങ്കിലും എല്ലാം നിങ്ങൾക്ക് നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അത് ഞാനും കൂടെ ഗ്യാരണ്ടി തരാണ്. കാരണം ഫസ്റ്റ് വാട്സാപ്പിലൂടെ ഞാനത് കണ്ടതാണ്. എന്നിട്ടാണ് ഇനി നേരെ സിസേഴ്സ് വെച്ചിട്ട് ഇനി നമ്മൾ ഇനോഗ്രേറ്റ് ചെയ്യാൻ പോണെ. അപ്പൊ എന്തായാലും അജിത് ജിക്ക് ആണെങ്കിലും അതുപോലെ ബാലചന്ദ്രൻ ജിക്ക് ആണെങ്കിലും സുരേഷ് ജിക്ക് ആണെങ്കിലും ഒരു വലിയ താങ്ക് യു പറയാണ്. ഒപ്പം നിങ്ങൾ ഓരോരുത്തരോടും, കാരണം നിങ്ങളെല്ലാവരും ഇടയ്ക്ക് ഞാൻ കുറച്ച് ചളിയൊക്കെ പറയുന്നുണ്ടെങ്കിലും 90% പറയുന്നുണ്ടെങ്കിലും ചിരിച്ച് കൈയടിച്ച് വിജയിപ്പിക്കുന്നുണ്ടല്ലോ, ഒരുപാട് സന്തോഷം. ഇന്ന് ഒരുപാട് മീഡിയാസ് വന്നിട്ടുണ്ട്, എല്ലാവരോടും താങ്ക് യു. അതിലുപരി ജോലി കഴിഞ്ഞ്, സ്കൂൾ കഴിഞ്ഞ്, കോളേജ് കഴിഞ്ഞ് വീട്ടിൽ പോകേണ്ട സമയമല്ലേ, എന്നിട്ടും വന്നില്ലേ എല്ലാവരും. എല്ലാവർക്കും ഒരു വലിയ നന്ദി. ലക്ഷ്മി നക്ഷത്രം എന്നുള്ളത് ഇപ്പം ആരും വിളിക്കാറില്ല, എല്ലാവരും ചിന്നു എന്നാണ് വിളിക്കാറില്ല. ഇനിയും നിങ്ങളുടെ ചിന്നുമായിട്ട് ഞാൻ കൂടെ തന്നെ ഉണ്ടായിരിക്കും, നമ്മുടെ തൃശ്ശൂർക്കാരുടെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് കേട്ടോ. താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ ആൻഡ് ഓൾ ബെസ്റ്റ് വിഷസ് ടു ലിയാഡ് ഓറക്സ് ബിൽഡേഴ്സ്. താങ്ക് യു. മറ്റുള്ളത് വേറെ എന്തിനെ കുറിച്ച് ചിന്തിക്കണം എന്നുള്ളതാണ് ഞങ്ങൾ എത്തിച്ചേർന്നത്. അപ്രകാരമാണ് ലക്ഷ്മിയിലേക്ക് എത്തിച്ചേരാനുണ്ടായത്. തന്നെയുമല്ല, ഒരു
സുപ്രധാനമായ ഒരു കാര്യം കൂടി ഇപ്പോൾ എനിക്ക് പറയാനുണ്ട്. ഇതോട് തുടർന്ന് ലക്ഷ്മി, നമ്മുടെ പ്രിയപ്പെട്ട ലക്ഷ്മി നക്ഷത്ര ഓറക്സ് ബിൽഡേഴ്സിനോടൊപ്പം ഉണ്ടാവുമെന്നുള്ള ഒരു സന്തോഷമായ ഒരു അറിയിപ്പും കൂടി ഈ വേദിയിൽ ഞാൻ പറയുകയാണ്. ഒപ്പം തന്നെ ഓറക്സ് ബിൽഡേഴ്സിൻ്റെ അടുത്ത പ്രൊജക്റ്റ് 3-4 മാസത്തിനുള്ളിൽ തൃശ്ശൂരിൽ ചെമ്പുകാവിൽ ലോഞ്ച് ചെയ്യുമെന്നുള്ള ഒരു അറിയിപ്പും കൂടി ഈ വേദിയിൽ വെച്ച് ഞാൻ അനൗൺസ് ചെയ്യുകയാണ്. എത്തിച്ചേർന്ന എല്ലാവർക്കും നന്ദി.